ஓம் சாந்தி. മധുവനത്തിലേക്ക് നിങ്ങൾ ദൂരെ ദൂരെ നിന്നും വന്നിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു താങ്കളുടെ ചുവട് ചുവടുകളിൽ ധാരാളം സമ്പാദ്യം ഉണ്ടാക്കിയിട്ടുണ്ടാകും. എന്നാൽ ഇവിടെ എത്തിച്ചേരുമ്പോൾ മധുവനത്തിൻ്റെ വാതാവരണത്തിൻ്റെ ഉള്ളിൽ വിശേഷപ്രാപ്തികളുടെ അനുഭവം കാലുവച്ച ഉടനെ തന്നെ അനുഭവമായിട്ടുണ്ടാകും. ഞാൻ ശരിയല്ലേ പറയുന്നത്? എന്താണ് കാരണം? കാരണം ഇതാണ്, നമ്മൾ അമ്പലങ്ങളിലേക്ക് പോകുമ്പോൾ നാം കാണാറുണ്ട് ആ സ്ഥലങ്ങളിൽ ആ അന്തരീക്ഷം കൊണ്ട് തന്നെ വളരെ പേർക്ക് സഹായം ലഭിക്കാറുണ്ട്. ആരെങ്കിലും നിരാശയോടെ ചെല്ലുന്നു, അമ്പലത്തിലേക്ക് എത്തിച്ചേരുന്നതോടെ അവരുടെ ഊർജവും ഉല്ലാസവും എല്ലാം തിരിച്ചു ലഭിക്കുകയായി. ഏതെങ്കിലും ദുർബലത തോന്നുകയാണെങ്കിൽ അമ്പലത്തിൽ എത്തിച്ചേരുമ്പോൾ ആ ബലം കുറച്ച് സമയത്തേക്ക് ആ ഒരു സെക്കൻഡിലേക്കെങ്കിലും അനുഭവം ചെയ്യാറുണ്ട്. നാം മധുവനിൽ എത്തിച്ചേരുമ്പോൾ, അത് പാണ്ഡവഭവൻ ആയിക്കൊള്ളട്ടെ, അവിടെ സ്വയം ബാബ തപസ് ചെയ്തതാണ്, ദാദിമാരും തപസ് ചെയ്തിട്ടുണ്ട്. അത് ബാബയുടെ കർമ്മഭൂമിയായിരുന്നു, അല്ലെങ്കിൽ ഗ്യാൻ സരോവർ. അവിടെ ആയിരക്കണക്കിന് ആൾക്കാർ പുതിയ ജീവിതത്തിൻ്റെ അനുഭവം ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ശാന്തിവനമായിക്കൊള്ളട്ടെ, ഞാൻ ഇന്ന് കുറച്ച് കണക്ക് നോക്കുകയായിരുന്നു. ശാന്തിവനത്തിൽ ശക്തിയുടെ അനുഭവം എന്തുകൊണ്ടാണ് ഇത്രയും തോന്നുന്നത് എന്ന് കാരണം താങ്കൾ ആലോചിച്ചു നോക്കൂ. 97-98 കാലത്തിൽ ഇവിടെ തുടർച്ചയായി പല പല പരിപാടികളും നടന്നുകൊണ്ടേയിരുന്നു. അതിനു മുമ്പും കുറച്ച് തുടങ്ങുകയുണ്ടായി. എന്നാൽ എപ്പോൾ ഇവിടെ തുടർച്ചയായി പരിപാടികൾ നടന്നുവോ, അവ്യക്ത ബാബ്ദാദയുടെ കൂടെ 25,000 പേർ വർഷത്തിൽ 12 പ്രാവശ്യം 25,000 പേർ താങ്കൾ കണക്കാക്കി നോക്കൂ. കൂടാതെ അതിനിടയ്ക്കും വരാറുണ്ടായിരുന്നു. എന്നാൽ ഇത്രയും വർഷമായി ഇത്രയും വലിയ സംഘടനം ഇവിടെ യോഗം ചെയ്യുന്നത് കൊണ്ട് ഈ ഭൂമിയെ എത്ര ശുദ്ധ ശക്തിശാലിയായി മാറ്റിയിട്ടുണ്ടാവും താങ്കളുടെ വൈബ്രേഷനുകൾ. ഈ കാര്യം ഇപ്പോൾ നമ്മൾ സ്വയവും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എത്തിച്ചേരുമ്പോൾ തന്നെ മറ്റ് ലോകത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നാം മറന്നു പോകാറുണ്ട്. ബാബ, ബാബയുടെ സേവ, ബാബയുടെ ജ്ഞാനം, ബാബയുടെ പരിവാരം, ഇവയുടെ അനുഭവം തന്നെ നാം ചെയ്തുകൊണ്ടിരിക്കും. ഇവിടെ അവ്യക്തസ്ഥിതിയുടെ അനുഭവം ചെയ്യുക എന്ന് പറയുന്നത്, അശരീരീസ്ഥിതിയുടെ അനുഭവം ചെയ്യുക എന്നത് വളരെ വളരെ ബാബ സഹജമാക്കി മാറ്റിയിട്ടുണ്ട്. ഇത് ഇങ്ങനെയാണ്, റൺവേ ഇല്ലേ എയ്റോപ്ലെയിനിന് വേണ്ടിയുള്ളത്, റൺവേയിലൂടെ ഓടിയാണ് എയ്റോപ്ലെയിൻ ഉയരത്തിലേക്ക് എത്തുന്നത്, ഏറ്റവും ഉയരത്തിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പോൾ അഭ്യാസം നാം തുടങ്ങേണ്ടത് ആത്മസ്മൃതിയിലൂടെയാണ്. എപ്പോഴാണോ ആത്മാവിനെ ഏകാന്തത വലിക്കുന്നത്, നാം ഏകാന്തപ്രിയരായി മാറുന്നത്, ലോകത്തിലുള്ള മറ്റാരും അങ്ങനെയല്ല, വളരെ കുറച്ചു പേരേ ഉണ്ടാവുകയുള്ളൂ ഏകാന്തത ഇഷ്ടപ്പെടുന്നവർ. എന്നാൽ ബാബയുടെ മക്കൾ തീർച്ചയായും ഇങ്ങനെയാണ്, അവർ ഏകാന്തപ്രിയരാണ്. താങ്കൾ ഇങ്ങനെയുള്ള ഒരു സ്ഥാനത്താണ് വന്നിരിക്കുന്നത്. ഇവിടുത്തെ സംഘടനം വളരെ വലുതാണ്. എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഏകത്തിൻ്റെ അന്ത്യത്തിലേക്ക് പോകാൻ താങ്കൾക്ക് ലക്ഷ്യമുണ്ട്. ആ ഏകാന്തതയിലേക്ക് പോകും തോറും സ്വന്തം പരിചയം വികസിക്കുന്നു. എത്രത്തോളം ആത്മസ്മൃതി, ആത്മസ്ഥിതി ഉണ്ടാകുന്നുവോ, അത്രയും അടുത്ത ബന്ധം ബാബയുമായി നമുക്ക് ഉണ്ടാകുന്നു. ഇപ്രകാരം റേഡിയോ റിസീവറിനെ ട്യൂൺ ചെയ്യേണ്ടി വരുന്നുണ്ട് കറക്റ്റ് ഫ്രീക്വൻസി ലഭിക്കുന്നതിന് വേണ്ടി. അതുപോലെ എത്രയധികം ദിവസത്തിൽ നാം ആത്മസ്മൃതിയുടെ അഭ്യാസം ചെയ്യുന്നുവോ, ഇത് ആദ്യത്തെ ലെസണാണ്. ഈ ആദ്യത്തെ ലെസണിൻ്റെ പ്രാക്ടീസ്
ആദ്യം മുതൽ അന്ത്യം വരെ നടത്തേണ്ടതുണ്ട്. കാരണം ഇതിനിടയിൽ ശ്രദ്ധ അല്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയാൽ ദേഹബോധത്തിലേക്ക് വരികയാണെങ്കിൽ ബാബയുടെ സമീപതയുടെ അനുഭവം നമുക്ക് ലഭിക്കുകയില്ല. അനേകം തവണ ആരെങ്കിലും ഇത് പറയുകയാണ്, ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള അനുഭവം എനിക്ക് ലഭിക്കുന്നില്ല എന്ന്. അതിന് കാരണം എനിക്ക് തോന്നുന്നു ഈ ആദ്യത്തെ സ്റ്റെപ്പ് ആത്മസ്മൃതിയുടേത് ഒരു പക്ഷേ അതിൽ വേണ്ടത്ര ശ്രദ്ധ കൊടുക്കുന്നില്ലായിരിക്കുമെന്ന്. നാം ആത്മസ്മൃതിയിലിരിക്കുന്നതിൽ ശ്രദ്ധ വയ്ക്കുമ്പോൾ ആ ആത്മസ്മൃതിയുടെ കാരണത്താൽ സഹജമായി താങ്കൾ എപ്പോഴൊക്കെ യോഗത്തിൽ ഇരിക്കുന്നുവോ, ചുറ്റിക്കറങ്ങുമ്പോൾ പോലും, യോഗത്തിൽ ഇരിക്കുമ്പോൾ മാത്രമല്ല ചുറ്റിക്കറങ്ങുമ്പോഴും താങ്കൾ ഈ അഭ്യാസം ചെയ്യുകയാണെങ്കിൽ അപ്പോൾ താങ്കൾ ഇരിക്കുന്ന സമയത്തിലും ഞാൻ ഈ ദേഹത്തിൽ നിന്നും വേറിട്ട ആത്മാവാകുന്നു എന്ന അനുഭവം ഉണ്ടാകുക തന്നെ ചെയ്യും. ഇല്ലെങ്കിൽ താങ്കൾ ഇരിക്കുന്ന സമയത്ത് കൂടുതൽ സമയമെടുക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഈ സ്ഥിതിയിലിരിക്കൂ. ദിവസവും മുഴുവനും താങ്കളുടെ അഭ്യാസം ഇങ്ങനെയായിരിക്കണം. താൻ ആരാണെന്നുള്ള ഓർമ്മ, ഈ കണ്ണിൽ കൂടെ കാണുന്നത് ആരാണ്, ഞാൻ ആത്മാവ്. ഈ കാതുകളിൽ കൂടി കേൾക്കുന്നത് ആരാണ്, ഞാൻ ആത്മാവ്. ഈ മുഖത്തിലൂടെ സംസാരിക്കുന്നത് ആരാണ്, ഞാൻ ആത്മാവാണ്. വളരെ കൂടുതൽ ദേഹബോധം ഹൃദയത്തിൻ്റെ ഓർമ്മയിൽ ഇത്രയും പക്കയായിരിക്കുകയാണ്. കാരണം എല്ലാ ജന്മത്തിലും, ഈ ഒരു ജന്മം മാത്രമല്ല വളരെയധികം ജന്മങ്ങളായി ഹൃദയത്തിൽ നാം ഇതേ അഭ്യാസം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് നാച്ചുറലായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് അതിൻ്റെ റിവേഴ്സ് ചെയ്യണം. നമുക്ക് തീർച്ചയായും അതിനെ മാറ്റണം. ആത്മസ്മൃതിയിൽ ശ്രദ്ധ വച്ച് മുഴുവൻ ദിവസത്തിലും രണ്ടു കാര്യങ്ങളാണ് താങ്കൾ തീർച്ചയായും ആത്മസ്മൃതിയുടെ അഭ്യാസം ചെയ്തിട്ടുണ്ടായിരിക്കും. ആത്മസ്മൃതി ഉപയോഗിച്ച് താങ്കൾ കർമ്മേന്ദ്രിയങ്ങളെയും നിയന്ത്രിച്ചിട്ടുണ്ട്. എന്നാൽ വീണ്ടും രണ്ട് കാര്യങ്ങൾ വരുന്നുണ്ട്. അവ വീണ്ടും എനിക്ക് തോന്നുന്നു പുരുഷാർത്ഥത്തിലൂടെ ശക്തിപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഒന്നാമത്തേത്, ഈ സങ്കല്പം വരുമ്പോൾ ഞാൻ റൈറ്റാണ്. എപ്പോഴെങ്കിലും ആർക്കെങ്കിലും ഈ സങ്കല്പം വന്നിട്ടുണ്ടോ? ഞാൻ റൈറ്റാണ്, എല്ലാവരും ഞാൻ പറയുന്നത് ശരിവെക്കണം, കാരണം എനിക്കറിയാം ഞാൻ തന്നെയാണ് ശരിയെന്ന്. ആർക്കെങ്കിലും ഈ സങ്കല്പം വന്നിട്ടുണ്ടോ? താങ്കൾക്കും ഉണ്ടായിട്ടുണ്ടാകും. സ്വന്തം മെമ്മറിയെ ഒന്ന് റീവൈൻഡ് ചെയ്ത് നോക്കൂ. അപ്പോൾ താങ്കൾക്ക് ഓർമ്മ വരും. ചിലപ്പോൾ കുട്ടികളോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാകും, ചിലപ്പോൾ സുഹൃത്തുക്കളോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാകും, ചിലപ്പോൾ വീട്ടിൽ, ചിലപ്പോൾ വർക്ക് പ്ലേസിൽ, ചിലപ്പോൾ ഫ്രണ്ട്സിനോട്. മനസ്സിലാകുന്നുണ്ടല്ലോ, എനിക്ക് വളരെയധികം അനുഭവമുണ്ട് ഈ കാര്യത്തിൻ്റെ. എന്നാൽ ഈ ശബ്ദമുണ്ടല്ലോ, ഞാൻ റൈറ്റാണ് എന്നത്, ഇത് ദേഹബോധത്തിൻ്റെ ലക്ഷണമാണ്. നമുക്ക് അപ്പോൾ തന്നെ കുറച്ചു ശാന്തരാകണം. ഞാനിതെന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് ആലോചിക്കണം. രണ്ടാമത്തേത്, നാം ഇങ്ങനെ പറയുമ്പോൾ ഞാൻ ഇത് ഇഷ്ടപ്പെടുന്നു എന്ന്. അതിൻ്റെ അർത്ഥം, ഞാൻ ഇത് ഇഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ഇത് ഇഷ്ടപ്പെടുന്നില്ല എന്നും കൂടെയാണ്. ശരിയല്ലേ? ഇഷ്ടമാണ് എന്ന് പറയുമ്പോൾ ഇതിനെ, അപ്പോൾ മറ്റേതിനെയോ? എന്നാൽ നമ്മൾ ആത്മസ്ഥിതിയിലിരിക്കുമ്പോൾ അത് വേറിട്ട അവസ്ഥയാണ്. വളരെ നല്ല സാധനമാണ് എങ്കിൽ ശരി, മറ്റൊരു സാധനമുണ്ട്, അത്രയും സുന്ദരമല്ല, അത്രയും ടേസ്റ്റി അല്ല, എങ്കിലും ഒരു കുഴപ്പവുമില്ല, ഇറ്റ്സ് ഓക്കെ. അപ്പോൾ ഈ ഇഷ്ടങ്ങളുടെ കാര്യങ്ങൾ വരുമ്പോൾ, എനിക്ക് ഇത് ഇഷ്ടമാണ്, എനിക്ക് ഇത് ഇഷ്ടമല്ല. ഇന്ന് നാം ഏതെങ്കിലും ഭക്ഷണ പദാർത്ഥങ്ങൾക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും വസ്ത്രങ്ങൾക്കോ വേണ്ടി ഈ വാക്കുകൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ മുന്നോട്ട് ചെല്ലുമ്പോൾ നാം മനുഷ്യർക്ക് വേണ്ടിയും ഈ പദങ്ങൾ ഉപയോഗിക്കും. എനിക്ക് ഇയാളെ ഇഷ്ടമാണ്, ഇയാളെ ഇഷ്ടമല്ല. അപ്പോൾ ആലോചിച്ച് നോക്കൂ, എത്ര നഷ്ടമാണ് വരുത്തിവെക്കുക. അപ്പോൾ ഈ രണ്ട് പോയിന്റുകൾ വരുന്നുണ്ട്. ഇത് താങ്കൾ സ്വയത്തിൽ ക്യാച്ച് ചെയ്യണം. ഇതിൽ ജാഗ്രത വരണം. നാം സ്വയത്തെ ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം. ഈ രണ്ടു കാര്യങ്ങളിൽ നിന്നും നാം മോചിതരാകണം. അപ്പോൾ ബാബയുമായുള്ള സംബന്ധം, ബാബ സഹജമായി തന്നെ നമ്മെ
ഈ ശരീരബോധത്തിൽ നിന്നും ദൂരെ നമ്മെ അശരീരീസ്ഥിതിയുടെ അനുഭവം ചെയ്യിപ്പിക്കുന്നതാണ്. ബാബ എല്ലാ പ്രകാരത്തിലുള്ള കാര്യങ്ങളും വളരെ സ്പഷ്ടമായി വിശദീകരിച്ച് തന്നിട്ടുണ്ട്. എന്നാൽ നമുക്ക് ആ സ്റ്റെപ്സ് പിന്തുടരേണ്ടതായിട്ടുണ്ട്. ആ കാര്യവും നമ്മൾ യോഗത്തിൽ ഇരിക്കുമ്പോൾ മാത്രമല്ല, ഈ യോഗത്തിന് സംബന്ധമുണ്ട് നമ്മുടെ ദിവസം മുഴുവനുള്ള ദിനചര്യയുമായി. വിശേഷമായും താങ്കൾക്ക് ഇത് കാണാം, ദിവസം മുഴുവനുള്ള ദിനചര്യയുടെ കണക്ഷൻ വിശേഷമായും അമൃതവേളയുമായിട്ടാണ് ഉള്ളത്. നമുക്ക് ദിവസം മുഴുവനും വളരെ ശ്രദ്ധിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകും തങ്ങളുടെ ദൃഷ്ടി, വൃത്തി, കൃതി ഇവയിൽ. അപ്പോൾ നമുക്ക് തീർച്ചയായും സഹായം ലഭിക്കും അമൃതവേളയിൽ ബാബയെ സ്മരിക്കുമ്പോൾ. അപ്പോഴാണ് ബാബയ്ക്ക് നമ്മെ ദേഹത്തിൽ നിന്നും വേറിടുന്നതിൻ്റെ അനുഭവം ചെയ്യിപ്പിച്ച് അശരീരീസ്ഥിതി എന്താണ് എന്നുള്ള അനുഭവം ചെയ്യിപ്പിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ബാബ ഇങ്ങനെ പറയാറുണ്ട്, താങ്കളുടേത് യോഗി ജീവിതമാണ്, ഒരു മണിക്കൂർ, രണ്ട് മണിക്കൂർ ഇങ്ങനെയല്ല, മുഴുവൻ ജീവിതവും യോഗിയുടെ ജീവിതമാണ്. അപ്പോൾ എത്രത്തോളം നാം ശ്രീമതത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ ദിവസം മുഴുവനും, അത്രമാത്രം തന്നെ നമുക്ക് യോഗത്തിൻ്റെ സമയത്ത് ബാബ അത്രയും വിശേഷ അനുഭവം ചെയ്യിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ അതിൽ താങ്കൾ ആലോചിക്കുക, ഏതു കാര്യത്തിലാണ് നമ്മുടെ മനന ചിന്തനങ്ങൾ നടക്കുന്നത്? ദിവസം മുഴുവനും നമ്മുടെ മനന ചിന്തനങ്ങൾ ജ്ഞാനത്തിൻ്റെ കാര്യത്തിലാണോ നടക്കുന്നത്? ഇപ്പോൾ താങ്കളോട് ചോദിക്കുകയാണെന്നിരിക്കട്ടെ, രാവിലെ എന്താണ് ബാബ പറഞ്ഞത് എന്ന്. അപ്പോൾ താങ്കൾ കുറച്ച് ആലോചിക്കും, എന്തായിരുന്നു പറഞ്ഞത്? വളരെ നല്ല മുരളിയായിരുന്നു, വളരെ നന്നായിരുന്നു, പക്ഷെ എന്തായിരുന്നു പറഞ്ഞത്? അതുപോലെ ശ്ലോകൻ എന്തായിരുന്നു, വരദാനം എന്തായിരുന്നു? അപ്പോൾ നോക്കൂ, ആ കാര്യങ്ങൾ ഓർമ്മ വരുന്നു, വഴുതി പോകുന്നു, മറന്നു പോകുന്നു. മറന്നു പോകുന്നത് എന്തുകൊണ്ടെന്നാൽ ഇത്രയും ശ്രദ്ധ കൊടുക്കാറില്ല. ഈ ബുദ്ധിയുടെ നിലവറയിൽ ഏതു രത്നങ്ങളാണ് വെക്കേണ്ടത് എന്ന്. എന്നാൽ രത്നങ്ങൾ വെച്ചിട്ടേയില്ല, ഖാലിയായിരിക്കുകയാണ് എങ്കിൽ എന്തു കാര്യങ്ങളാണ് പിന്നീട് നടക്കുക? അത് താങ്കൾക്ക് നല്ല പോലെ അറിയാമല്ലോ. നമുക്ക് ഇങ്ങനെ പറയാൻ കഴിയുകയില്ല, ദിവസം മുഴുവനും ഞങ്ങളുടെ ശുഭഭാവന, ശുഭകാമന നടന്നുകൊണ്ടിരുന്നു എന്ന്. അനേകം ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നമ്മുടെ ബുദ്ധി അലഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും. എന്നാൽ ദിവസം മുഴുവൻ നാം ജ്ഞാനത്തിൻ്റെ മനന ചിന്തനത്തിലിരുന്നു, ആത്മസ്മൃതിയിലിരുന്നു എങ്കിൽ ദേഹത്തിൽ നിന്നും വേറിട്ട സ്ഥിതി, അശരീരീസ്ഥിതി സഹജമായി അനുഭവിക്കാൻ സാധിക്കുന്നതാണ്. നമ്മെ ബാബ പരംധാമിൻ്റെ യാത്രയും ചെയ്യിപ്പിക്കുന്നതാണ്. അപ്പോൾ ആത്മാവിന് സ്വന്തം വീടിൻ്റെ വളരെ സുന്ദരമായ അനുഭവവും ലഭിക്കുന്നതാണ്. നാം വീടിൻ്റെ അനുഭവം ചെയ്യുമ്പോൾ ആ സമയത്ത് ആത്മാവ് സ്വയം ആദി അനാദി സ്വരൂപം, ബിന്ദു സ്വരൂപം, അതിൽ ദേഹത്തിൻ്റെ സംബന്ധം ഒന്നും തന്നെ ഇല്ലാത്തത്. ഇവിടെ പ്രകൃതിയിൽ വരുമ്പോഴാണ് ദേഹത്തിൻ്റെ സംബന്ധമുണ്ടാകുന്നത്. മുകളിൽ മുഴുവനായും ആരുടെയും കൂട്ടിൻ്റെ സംബന്ധമില്ല, പ്രകൃതിയുടെയും തത്വങ്ങളുടെയും സംബന്ധമില്ല, അത് അവിടെ തീർത്തും ഇല്ല. അവിടെ ആത്മാവ് സ്വന്തം നിജസ്വരൂപത്തിൽ ബാബയുടെ കൂടെ ആ പരിധിയില്ലാത്ത പ്രകാശത്തിൻ്റെ ലോകത്തിൽ അവിടെ സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ ആ അശരീരീസ്ഥിതിയുടെ അനുഭവം എത്രത്തോളം നാം ചെയ്യുന്നുവോ, ഇങ്ങനെ സംഭവിക്കാറുണ്ട്, ആദ്യമൊക്കെ കുറച്ച് സെക്കൻഡുകൾ മാത്രമേ ആ അനുഭവം ലഭിക്കാറുള്ളൂ. എത്രത്തോളം ശ്രദ്ധ കൊടുത്ത് നാം അത് വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നുവോ, നമുക്കത്രത്തോളം വർദ്ധിപ്പിക്കാൻ കഴിയുന്നതാണ്. എത്രത്തോളം നമ്മൾ അശരീരീസ്ഥിതിയുടെ അഭ്യാസം ചെയ്യുന്നുവോ, അത്രത്തോളം തന്നെ നമ്മുടെ ഹൃദയത്തിൽ ആത്മാവിൻ്റെ പവിത്രതയുടെ സ്ഥിതി, ശാന്തിയുടെ സ്ഥിതി, അതുപോലെ മുഴുവനായും ഏകാഗ്രതയുടെ സ്ഥിതി അനുഭവം ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ എത്രത്തോളം ആ അനുഭവം ചെയ്യാൻ സാധിക്കുമോ അത്രയും നാം ചെയ്തുകൊണ്ട് തന്നെ പോകണം. ഏത് സമയം നമ്മുടെ അന്ത്യനിമിഷം കടന്നു വരുന്നുവോ ആ സമയം നമ്മുടെ ബുദ്ധി മുഴുവനായും
ഈ അഭ്യാസം ചെയ്തത് കാരണം നമുക്ക് നേരിട്ട് തന്നെ എത്തിച്ചേരാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ വിചാരിക്കൂ, പുതിയ ഒരാളാണ് താങ്കൾ. വളരെ കറക്റ്റായ താങ്കളുടെ വീടിൻ്റെ അഡ്രസ്സ് അവർക്ക് കൊടുത്തിട്ടുണ്ട്. എന്നാൽ അവർ വഴിയിൽ വെച്ച് തന്നെ 3 പ്രാവശ്യമെങ്കിലും താങ്കളെ ഫോൺ വിളിച്ചു കാണും. ഞാൻ ഇവിടം വരെ എത്തിച്ചേർന്നിട്ടുണ്ട്, ഇനി എങ്ങനെയാണ് വരേണ്ടത്, ഇനി എങ്ങനെയാണ് വരേണ്ടത് എന്ന് ചോദിക്കും. അപ്പോൾ താങ്കൾ അവർക്ക് ഫോണിൽ കൂടെ തന്നെ ഗൈഡൻസ് കൊടുത്തുകൊണ്ടിരിക്കും. ആ, ഇവിടെ എത്തിയോ, ഇത് കാണുന്നുണ്ടോ, എങ്കിൽ ഇനിയും കുറച്ചുകൂടെ മുന്നോട്ട് പോകൂ, ഇവിടെ വളയൂ, ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും. എന്നാൽ ആർക്ക് വീട്ടിലേക്കുള്ള വഴി അറിയുമോ അവർക്ക് വളരെ കുറഞ്ഞ സമയം മതി വീട്ടിലേക്ക് എത്തിച്ചേരുന്നതിന്. വളരെ ഫാസ്റ്റായി നേരെ അവർ സ്വന്തം വീട്ടിലേക്ക് എത്തിച്ചേരും. എവിടെയും നിൽക്കേണ്ട കാര്യമില്ല, ആരോടും ചോദിക്കേണ്ട കാര്യമില്ല, അവർ നേരെ തന്നെ വീട്ടിലേക്ക് എത്തിച്ചേരുന്നതാണ്. അപ്പോൾ ഇത് ആലോചിച്ച് നോക്കൂ, താങ്കൾക്ക് പരംധാമിലേക്ക് എത്താൻ എത്ര സമയം വേണം എന്ന്. വളരെ കൂടുതൽ സമയം എടുക്കുന്നുണ്ടെങ്കിൽ അതിനു കാരണം ഇതാണ്, നാം വളരെ കുറവ് അഭ്യാസമേ ചെയ്തിട്ടുള്ളൂ സ്വന്തം വീട്ടിലേക്ക് എത്തിച്ചേരുന്നതിൻ്റെ. എത്ര പ്രാവശ്യം നാം ഈ കാര്യത്തിന് ഹൃദയം കൊണ്ട് അണ്ടർലൈൻ ചെയ്യുന്നുവോ, എനിക്ക് എപ്പോഴൊക്കെ ചാൻസ് കിട്ടുന്നുവോ അപ്പോഴെല്ലാം ദേഹത്തെ ഇവിടെ ഉപേക്ഷിച്ച് ആത്മാവിലുള്ള ബോധം, ചൈതന്യശക്തിയുടെ അനുഭവം പറന്ന് ബാബയുടെ അടുത്ത് നമ്മുടെ വീട്ടിലേക്ക് എത്തിച്ചേരണം. വരിക പോവുക എത്രത്തോളം നാം ഈ കാര്യത്തിൻ്റെ അനുഭവം ചെയ്യുന്നുവോ അത്രത്തോളം നമുക്ക് അവിടുത്തെ സ്ഥിതിയുടെ അനുഭവം ഉണ്ടാകുമെന്ന് മാത്രമല്ല, ഇത് ആലോചിച്ചു നോക്കൂ, ബ്രാഹ്മണാത്മാക്കൾ എത്ര സമയം, കലിയുഗം അവസാനിക്കാറായിരിക്കുന്നു, എത്ര സമയം വീട്ടിലിരിക്കാൻ സാധിക്കും? വളരെ കുറവ്. ഉടൻ തന്നെ കൈപിടിച്ചുകൊണ്ട് സുഖധാമത്തിലേക്കും വന്നു ചേരും. ആരൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് വളരെ വേഗത്തിൽ നാം പരംധാമത്തിൽ നിന്ന് സുഖധാമത്തിലേക്ക് എത്തിച്ചേരണമെന്ന്? ചോദ്യം മനസ്സിലായില്ലേ? അപ്പോൾ താങ്കളുടെ പുരുഷാർത്ഥത്തെ ഇങ്ങനെ വയ്ക്കുക, ഒരേ ഒരു സങ്കല്പം കൊണ്ട് വീട്ടിലേക്ക് എത്തിച്ചേരുക. ശേഷം ശരിയാണ്, നാം വളരെ വേഗത്തിൽ തന്നെ സ്വർഗലോകത്തിലേക്കും എത്തിച്ചേരും. കൂടുതൽ സമയം നമ്മളെ ബാബ അവിടെ വയ്ക്കുകയില്ല. അതിനാൽ ഈ കാരണം കൊണ്ട് തന്നെ നമുക്ക് വീടിൻ്റെ എത്രത്തോളം അനുഭവം ലഭിക്കാമോ അത്രയും തന്നെ ആ മധുരമായ വീടിനെ ബാബ പറയാറുണ്ട് സ്വീറ്റ് ഹോം, പരംധാം. ആ സ്വീറ്റ് ഹോമിൻ്റെ എത്രത്തോളം അനുഭവം നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നുവോ അപ്പോൾ പിന്നീട് വളരെ സഹജമായി നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. അപ്പോൾ സംഗമയുഗത്തിൽ വീട്ടിലേക്ക് പോകൂ, എന്നിട്ട് അവിടെ നിന്നുകൊണ്ട് ഒരു കാര്യം തീർച്ചയായും ചെയ്യൂ. മുകളിൽ നിന്നുകൊണ്ടും അശരീരി സ്ഥിതിയിൽ നിന്നുകൊണ്ട് തൻ്റെ ബീജരൂപസ്ഥിതിയിൽ നിന്നുകൊണ്ട് താഴെയുള്ള സൃഷ്ടിയെ സൂക്ഷിച്ചു നോക്കൂ. അപ്പോൾ താങ്കളുടെ ദൃഷ്ടിയുണ്ടല്ലോ ഈ സൃഷ്ടിയെ പ്രതിയുള്ളത്. താങ്കൾക്ക് ഇങ്ങനെ തോന്നും, ഇതുതന്നെയാണ് എൻ്റെ സ്വന്തം വീട്, ഇവിടെ നമ്മൾ പാർട്ട് അഭിനയിക്കുന്നതിന് വേണ്ടി കളിയിലേക്ക് വരികയാണ്, ഇതൊരു സ്റ്റേജാണ് എന്ന്. ഇതായിരിക്കും താങ്കൾക്ക് അനുഭവമുണ്ടാകുക ഏതെങ്കിലും സിറ്റുവേഷൻ താങ്കളുടെ മുന്നിലേക്ക് വരുമ്പോൾ. താങ്കൾക്ക് ഇത് ഓർമ്മയുണ്ടാകും, എൻ്റെ വീട് അവിടെയാണ്, ഈ സ്റ്റേജ് തൻ്റെ പാർട്ട്, കൂടാതെ അന്യ ആത്മാക്കളുടെ പാർട്ട് ഏത് പ്രകാരത്തിൽ നടക്കുന്നുവോ താങ്കൾക്ക് സാക്ഷിയായി മാറി അവരുടെ പാർട്ടിനെയും കാണാൻ സാധിക്കും. വീടിൻ്റെ അനുഭവം ലഭിച്ചിട്ടില്ല എങ്കിൽ നാം വിചാരിക്കും ഇതുതന്നെയാണ് വീട് എന്ന്. അപ്പോൾ നാം എല്ലാ കാര്യങ്ങളെയും പിടിച്ചു വയ്ക്കാൻ തുടങ്ങുന്നു. എന്നാൽ ആ സാധനങ്ങളൊന്നും തന്നെ എൻ്റെ കൂടെ വരാൻ പോകുന്നില്ല, ഈ ശരീരവും എൻ്റെ കൂടെ വരാൻ പോകുന്നില്ല. ഞാൻ ആത്മാവ് ഏകനാണ്, മറ്റൊരാളുടെയും കൂട്ട് ഉണ്ടാകാൻ പോകുന്നില്ല. ഒരേ ഒരു ശിവബാബ മാത്രം, മറ്റൊരാളും കൂടെ ഉണ്ടാവുകയില്ല. ശിവബാബയുടെ കൂടെ എനിക്ക് ഇപ്പോൾ തന്നെ ഇത്ര ആഴത്തിലുള്ള ബന്ധമുണ്ടാക്കണം. ബാബ എന്നെ വളരെ വേഗത്തിൽ മുകളിലേക്ക് വലിച്ചു കൊണ്ടുപോകണം. എന്നാൽ ഈ സംഗമയുഗത്തിൽ ഇപ്പോൾ എത്ര സമയം സംഗമയുഗത്തിൽ ബാക്കിയുണ്ടോ ഇത് ഓർമ്മ വരണം.
സ്റ്റേജാണ്, പാർട്ടാണ്. അതുകൊണ്ട് തന്നെ നാം ഒരിക്കലും ഒന്നിലും കുടുങ്ങുകയില്ല. ഏത് കാര്യമാണോ എനിക്ക് ചെയ്യാനുള്ളത്, ഏത് എൻ്റെ ഉത്തരവാദിത്വമാണോ, അതെല്ലാം ചെയ്തുകൊണ്ടും കുടുങ്ങുകയില്ല. ഈ പ്രകാരത്തിലുള്ള മനന ചിന്തനവും അനുഭവവും നാം ചെയ്യുകയാണെങ്കിൽ താങ്കൾ ആലോചിച്ചോളൂ, അശരീരിയായി വീടിൻ്റെ അനുഭവം ചെയ്യാൻ സാധിക്കുന്നതാണ്. മറ്റൊരു രീതിയിൽ അശരീരി സ്ഥിതിയുടെ അനുഭവം ഇവിടെ നിന്നുകൊണ്ടും സാധിക്കുന്നതാണ്. അത് ഇങ്ങനെയാണ്: ശരീരം ഇവിടെയുണ്ട്, ഞാൻ ആത്മാവ്. ബുദ്ധിയോഗത്തിൻ്റെ ബലം കൊണ്ട് ഇവിടെ നിന്നുകൊണ്ട് ഞാൻ ശരീരത്തിനെ കാണുന്നുണ്ട്. ബാബയുടെ ഓർമ്മയിൽ ബാബ എൻ്റെ ശരീരത്തെയും ഞാൻ ആത്മാവിനും എൻ്റെ ശരീരത്തിനും സകാശ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. ദാദിമാരുടെ കാര്യം എനിക്കറിയാം. എപ്പോഴൊക്കെ അവർക്ക് മുന്നിൽ പ്രകൃതിയുടെ ശരീരത്തിൻ്റെ കാര്യങ്ങൾ വന്നിട്ടുണ്ടോ, അപ്പോഴൊക്കെ അവർ അതിനെക്കുറിച്ച് ഓർത്ത് ദേഷ്യപ്പെട്ടിട്ടില്ല, വിഷമിച്ചിട്ടില്ല. കണക്കുകൾ തീരുകയാണ് ഇത് ഒരു കാര്യം. എന്നാൽ ഈ കാര്യത്തെ ആലോചിച്ചുകൊണ്ട് അവരുടെ മനസ്സിൽ എന്തെങ്കിലും അശാന്തിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചിന്തയോ എന്തെങ്കിലും അനുഭവിക്കുകയാണ് എന്ന വിചാരം അവർക്കുണ്ടായിരുന്നില്ല. കാരണം അവർക്ക് ഈ അഭ്യാസമുണ്ടായിരുന്നു: ശരീരം ഇവിടെയുണ്ട്, എന്നാൽ ഞാൻ ആത്മാവ് ബാബയുടെ കൂടെയാണ്. ബാബയുടെ ലൈറ്റും മൈറ്റും മുഴുവനായും ഞാൻ ആത്മാവിന് ലഭിക്കുകയാണ്. ബാബയുടെ ലൈറ്റും മൈറ്റും എൻ്റെ ശരീരത്തിനും ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാബ എപ്പോൾ നമ്മളോട് ഇങ്ങനെ പറയുന്നുവോ, ഇന്ന് പറഞ്ഞതുപോലെ തന്നെ, താങ്കളുടെ കൈവശം രണ്ട് ബലങ്ങളുണ്ട്. ഒന്ന് പവിത്രതയുടെ ബലമാണ്, രണ്ടാമത്തേത് യോഗബലമാണ്. അപ്പോൾ ഏതൊരാത്മാവിന് പവിത്രതയുടെ ബലമുണ്ടോ, യോഗത്തിൻ്റെ ബലമുണ്ടോ, ബാബയുടെ സഹായവും ലഭിക്കുന്നുണ്ടോ, അവർക്ക് തൻ്റെ ശരീരത്തെയും മുഴുവനായി എപ്പോഴെങ്കിലും വേദനകൾ വരുമ്പോൾ, ശരീരത്തിന് എന്തെങ്കിലും കഷ്ടത വരുമ്പോൾ ബാബയുടെ സകാശ് ശരീരത്തിനും കൊടുക്കുന്നത് കാരണം അവർക്ക് ബാബയുടെ സഹായം ലഭിക്കുന്നു. ബാബയുടെ യജ്ഞവും നിൽക്കാറില്ല, അവർ വളരെ വേഗം ശരിയായി സേവയിലേക്ക് തിരിച്ചു വരുന്നു. സേവനങ്ങൾ നടക്കുന്ന സമയത്തും ഇവിടെ ഇരിക്കുന്ന പലരും വളരെ പഴയ കുട്ടികളാണ്. നിങ്ങളൊക്കെ ദാദിമാരെ കണ്ടിട്ടുള്ളതാണല്ലോ. ശരീരത്തിന് കഷ്ടമുള്ളപ്പോൾ പോലും അവരുടെ മുഖത്ത് ബാബയുടെ സ്മൃതി, ബാബയുടെ ഓർമ്മ ഞങ്ങളോടും വളരെ നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞ് പറക്കാൻ സഹായിക്കാറുണ്ട്. അവരുടെ ശരീരത്തിന് വരുന്ന കഷ്ടം ഒന്നും തന്നെ ആത്മാവിനെ ദുഃഖിപ്പിക്കാറുണ്ടായിരുന്നില്ല. കണക്കുകൾ തീരുകയാണ്. ഇതെങ്ങനെ സാധ്യമാകുന്നു? അശരീരി സ്ഥിതിയുടെ അഭ്യാസം വഴി. എനിക്ക് തോന്നുന്നത്, നേരിട്ട് തന്നെ അവ്യക്തസ്ഥിതിയുടെ അനുഭവം ചെയ്യുക എന്നത് എനിക്ക് അത്ര സഹജമായ കാര്യമല്ല. എൻ്റെ അനുഭവം പറയുന്നത്, ഇവിടെ നിന്നും ഡിറ്റാച്ചായി പരംധാമിൽ എത്തിച്ചേർന്നതിന് ശേഷം പിന്നീട് അവിടെ നിന്നും തിരിച്ചു വരേണ്ട സമയത്ത് നേരിട്ട് ഈ സൃഷ്ടിയിലേക്ക് വരേണ്ടതില്ല. മുകളിൽ നിന്ന് തന്നെ നോക്കൂ, സൃഷ്ടിയുടെ ചക്രം എങ്ങനെയാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നതെന്ന്. അതിനുള്ള സ്റ്റേജുകൾ ഇങ്ങനെയാണ്: ഞാൻ സ്വന്തം വീട്ടിൽ നിന്ന് നേരിട്ട് അവ്യക്ത വതനത്തിലേക്കാണ് വരേണ്ടത്. അവിടെ എൻ്റെ കണ്ടുമുട്ടൽ അവ്യക്ത ബ്രഹ്മബാബയുമായിട്ട് നടക്കുകയാണ്. അവ്യക്ത ബ്രഹ്മബാബയുടെ കൂടെ ശിവബാബയുമുണ്ട്. ബാബ്ദാദ ഒന്നിച്ചിട്ടാണ് ഇന്ന് വരെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയല്ല, ഇപ്പോൾ ഒരാളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബാബയുടെ ഇത്രയും സുന്ദരമായ കാര്യം എങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്? അവ്യക്ത ബാബ്ദാദ ഇന്നു വരെയും സ്വന്തം കാര്യം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇത്രയും വലിയ സംഖ്യയിൽ എല്ലാവരും ഓടിയോടി ബാബയുടെ അടുത്തേക്ക് എത്തിച്ചേരുന്നത്. അപ്പോൾ വദനത്തിൽ, സൂക്ഷ്മവദനത്തിൽ നാം കാണാറുണ്ട് അവ്യക്ത ബാബ്ദാദയെ. ആ അവ്യക്ത വദനത്തിൽ ബാബയും നമ്മെ വെറും ബീജരൂപത്തിലുള്ള ആത്മാവിനെ മാത്രമല്ല നോക്കുന്നത്. അവിടെ ബാബ നമുക്ക് വേണ്ടി തിളങ്ങുന്ന വസ്ത്രം
സ്നേഹം കരുതി വച്ചിട്ടുണ്ട്. അപ്പോൾ ആത്മാവിന് സ്വന്തം തിളങ്ങുന്ന വസ്ത്രം ധരിച്ചുകൊണ്ട് ബാബയോടൊപ്പം സ്നേഹത്തിൻ്റെ കൊടുക്കൽ വാങ്ങൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. അവ്യക്തവദനം സ്നേഹത്തിൻ്റെ നഗരമാണ്. അവ്യക്തവദനത്തിൽ അവ്യക്ത ബാബ്ദാദയുമായി നാം സന്ദർശനം നടത്തുമ്പോൾ ബാബ നമ്മെ വളരെ സ്നേഹത്തോടെ ആത്മാവിനെ പൂർണ്ണമായും നിറച്ചു തരുന്നു. ആ പ്രേമത്തിനാൽ എന്തൊക്കെയാണോ നേരത്തെ സംഭവിച്ചിട്ടുള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാവാം. അവ കാരണം നമ്മുടെ മനസ്സിൽ കുറച്ചെങ്കിലും വേദന വരുന്നുണ്ടെങ്കിൽ, കുറച്ചു വിഷമം തോന്നുന്നുണ്ടെങ്കിൽ, ഈ സ്നേഹത്തിൻ്റെ ശക്തി കൊണ്ട് അവയെല്ലാം ഇല്ലാതാക്കപ്പെടുന്നു. ഹീലിംഗ് പവറുണ്ട് ബാബയുടെ സ്നേഹത്തിന്. അതായത് ഏതൊക്കെ ആത്മാവിൻ്റെ ശരീരത്തിൻ്റെ വിഷമങ്ങളെല്ലാം ബാബയുടെ സകാശ് കൊണ്ട് ഹീലിംഗ് ഉണ്ടാകാറുണ്ട്. എന്നാൽ ഇങ്ങനെയല്ല, താങ്കളുടെ മരുന്നുകൾ താങ്കൾ നിർത്തിക്കോളൂ എന്നല്ല. ഇങ്ങനെ ഒരിക്കലും തോന്നരുത് ഞാൻ മധുബനിൽ വന്നിരിക്കുകയാണ് അതുകൊണ്ട് ബ്ലഡ് പ്രഷറിൻ്റെ മരുന്നൊന്നും കഴിക്കേണ്ട എന്ന്. മരുന്നുകളെല്ലാം തന്നെ തീർച്ചയായും കഴിച്ചിരിക്കണം. ഇവിടെ പറയുന്നത് സ്ഥിതിയുടെ കാര്യം, മനസ്സിൻ്റെ കാര്യം, അവ്യക്തവദനത്തിൽ സ്വന്തം തിളങ്ങുന്ന വസ്ത്രം ധരിച്ചുകൊണ്ട്. അവിടെ മാലാഖമാരുടെ ഡ്രസ്സാണ് നമുക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. താങ്കൾക്ക് ഇതറിയാമായിരിക്കും, ബാബ സാകാരത്തിലുണ്ടായിരുന്നപ്പോൾ യജ്ഞത്തിൻ്റെ തുടക്കത്തിൽ ദാദി ഗുൽസാർ, എനിക്ക് തോന്നുന്നു അന്ന് ദാദിക്ക് 10 or 11 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വളരെ വലുതായിട്ടില്ലായിരുന്നു. ആ സമയത്ത് ദാദി ഇത് കണ്ടിരുന്നു, ഇപ്രകാരം ആരോ നമ്മുടെ മുന്നിൽ ഉണ്ട്, അവരുടെ മുഖം ബ്രഹ്മബാബയുടേത് പോലെ തന്നെയാണ്, എന്നാൽ ബ്രഹ്മബാബയ്ക്കുള്ളത് കുറച്ച് ബലമുള്ള ശരീരമാണ്, എന്നാൽ ഇവിടെ അങ്ങനെയല്ല, വളരെ വ്യത്യാസമുണ്ട്, ഒരു ആത്മാവിനെ പോലെയാണ് കാണപ്പെട്ടത്. അപ്രകാരമാണ് കണ്ടത്. ഒന്നോ രണ്ടോ പ്രാവശ്യമേ ദാദിക്ക് ഈ സാക്ഷാത്കാരം ഉണ്ടായുള്ളൂ. അപ്പോൾ ഇത് ദാദി മമ്മയോട് പോയി പറഞ്ഞു, മമ്മ എനിക്കിതുപോലെ കാണുന്നുണ്ട്. അപ്പോൾ മമ്മ ചോദിച്ചു അതാരാണെന്ന്. എന്നാൽ ദാദി വളരെ ചെറിയ കുട്ടിയായിരുന്നു, ദാദിക്ക് മനസ്സിലായില്ല. അങ്ങനെയാണെങ്കിൽ ഇനി അവരെ കാണുമ്പോൾ താങ്കൾ ചോദിക്കുക, ഇങ്ങനെ ചോദിക്കണം, താങ്കൾ ആരാണെന്ന്. അടുത്ത പ്രാവശ്യം ആ സാക്ഷാത്കാരമുണ്ടായപ്പോൾ ദാദി അവരോട് ചോദിച്ചു. എന്നാൽ സങ്കല്പത്തിലൂടെ മാത്രമാണ് അവ്യക്തവദനത്തിൽ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്, അതുകൊണ്ട് തന്നെ ഒരു ഉത്തരവും ലഭിച്ചില്ല. ദാദി ഇതുതന്നെ വന്ന് മമ്മയോട് പറയുകയും ചെയ്തു. മമ്മ ഇങ്ങനെ പറഞ്ഞു, എന്നാൽ ശരി, നമുക്ക് ബാബയുടെ അടുത്തേക്ക് പോകാം, നമുക്ക് ബാബയോട് ചോദിക്കാം എന്ന് പറഞ്ഞു. ബാബയോട് പറഞ്ഞു എന്തുകൊണ്ടാണ് ഇങ്ങനെ ദൃശ്യം കാണുന്നത് എന്ന്. അപ്പോൾ ബാബ പറഞ്ഞു, ശരി കുട്ടി, എപ്പോൾ ഈ കാര്യം ശിവബാബയ്ക്ക് നമ്മോട് പറയണമോ അപ്പോൾ ശിവബാബ തന്നെ വന്ന് പറഞ്ഞു തരുന്നതായിരിക്കും. അത് യജ്ഞത്തിലെ യോഗ തപസ്യയുടെ ദിവസങ്ങളായിരുന്നു. ആ സമയങ്ങളിൽ 3 ദിവസത്തെ സൈലൻസ്, 10 ദിവസത്തെ സൈലൻസ്, 1 മാസത്തെ സൈലൻസ് എന്നിങ്ങനെയുള്ള അഭ്യാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു യജ്ഞത്തിൽ. വളരെ കൂടുതൽ സമയം സൈലൻസിൻ്റെ അഭ്യാസമുള്ള ഒരു സമയത്താണ് ദാദി ഗുൽസാറിന് ഈ സാക്ഷാത്കാരമുണ്ടായത്. അപ്പോൾ കുറച്ച് ദിവസത്തിന് ശേഷം തന്നെ ശിവബാബ ബ്രഹ്മബാബയിലൂടെ ഇത് പറഞ്ഞു തന്നു, ഇവിടെയുള്ള സാകാര ബ്രഹ്മ അവ്യക്തം ആകാൻ പോവുകയാണ്, ആ അവ്യക്ത സ്വരൂപമാണ് സൂക്ഷ്മവദനത്തിൽ കാണപ്പെടുന്നത്. അതുപോലെ സമയമനുസരിച്ച് ബാബ ഇതും കൂടെ പറഞ്ഞു തന്നു, ഏതൊക്കെ ബാബയുടെ ബ്രാഹ്മണ കുട്ടികളുണ്ടോ അവർ ഓരോരുത്തരുടെയും ആ തിളങ്ങുന്ന വസ്ത്രം വദനത്തിൽ ഉണ്ട്. ആ തിളങ്ങുന്ന വസ്ത്രം താങ്കളെ അവിടേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. എപ്പോൾ നമ്മൾ ആ സ്ഥിതിയിലിരിക്കുന്നുവോ, അതായത് പരംധാമത്തിൽ നിന്നും വദനത്തിൽ എത്തിച്ചേർന്ന് അവ്യക്ത ബാബ്ദാദയുമായി കൂടിക്കാഴ്ച നടത്തുമ്പോൾ, നാം എല്ലും തോലുമുള്ള ഈ ശരീരത്തിലല്ല, മറിച്ച് സുന്ദരമായ ഫരിഷ്തയുടെ വസ്ത്രത്തിനുള്ളിലാണുള്ളത്. അപ്പോൾ ഓരോ ആത്മാവിനും ആ അവ്യക്തമായ വസ്ത്രം
തയ്യാറാണ്. ബാബ പിന്നീട് ഈ അവ്യക്ത ബാബയുടെ പരിചയം ലഭിച്ചതിന് ശേഷം ബാബ തൻ്റെ ട്രാൻസ് മെസ്സഞ്ചേഴ്സ് ആയ ധ്യാനത്തിൽ പോകുന്ന മക്കളോട് ബാബ ഇങ്ങനെ പറയുമായിരുന്നു, താങ്കൾ അവിടെ അവരെ കാണുന്നു, ഇവിടെ ഈ സാക്കാര ബാബയെയും കാണുന്നുണ്ട്. താങ്കൾ പറയൂ, അവരിലും ഇവിടെ എന്നിലും എന്തന്തരമാണുള്ളത്? അപ്പോൾ അവർ പറയാറുണ്ടായിരുന്നു, തുടക്കത്തിൽ ബാബ അവരിൽ വളരെ പ്രകാശം കാണപ്പെടുന്നുണ്ട്. അവർ ഇങ്ങനെ പറയാറില്ലായിരുന്നു, ബാബയ്ക്ക് പ്രകാശം ഇല്ല എന്ന്. അവർ ഇങ്ങനെയാണ് പറയാറുണ്ടായിരുന്നത്, ബാബ അവർ വളരെ സുന്ദരമാണ്, ലൈറ്റിൻ്റെ സ്വരൂപമുള്ള ഫരിഷ്തയാണ്. അപ്പോൾ മുതൽ ബാബ ഇൻറ്റേർണലി ഈ പുരുഷാർത്ഥമാണ് ചെയ്തുകൊണ്ടിരുന്നത്. ബാബയുടെ പുരുഷാർത്ഥം ഒരിക്കലും സാധാരണമായിരുന്നില്ല. തനിക്ക് ക്രോധമുണ്ടാകരുത്, വ്യർത്ഥ സങ്കല്പം ഉണ്ടാകരുത്, ഇതൊന്നുമായിരുന്നില്ല ബാബയുടെ പുരുഷാർത്ഥം. ബാബ അത് വളരെ നേരത്തെ തന്നെ ഒരു ക്ഷണം കൊണ്ട് ത്യാഗം ചെയ്തിരുന്നു. ബാബയെ കിട്ടി, ബാബയുടേത് ആയതിൽ പിന്നെ ബ്രഹ്മ ബാബയുടെ ദിവ്യബുദ്ധി പരിധിയില്ലാത്തതായിത്തീർന്നു. താൻ എല്ലാ ആത്മാക്കളുടെയും അച്ഛനാണ് എന്ന ഭാവനയാണ് ബാബയ്ക്ക് ഉണ്ടായിരുന്നത്. ഒരിക്കലും സാധാരണ പുരുഷാർത്ഥത്തിൻ്റെ കാര്യമല്ല ബാബയ്ക്കുണ്ടായിരുന്നത്. ബാബയുടെ പുരുഷാർത്ഥം ഇങ്ങനെയായിരുന്നു: ജന്മജന്മാന്തരങ്ങളുടെ എന്തെങ്കിലും കണക്കുകൾ അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ അവ തീർന്നുകൊള്ളട്ടെ. സാകാരത്തിലും അവ്യക്തത്തിലും ഉള്ള വ്യത്യാസങ്ങൾ ഇല്ലാതാക്കണം. കാരണം എന്തെന്നാൽ, ഈ സാകാരത്തിന് തന്നെയാണ് അവ്യക്തമായി മാറേണ്ടത്. ലാസ്റ്റ് വർഷത്തിൽ എനിക്ക് ഈ ഭാഗ്യം ലഭിച്ചിരുന്നു. കുട്ടിക്കാലം മുതൽ പല പ്രാവശ്യം ബാബയുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. എന്നാൽ 1968 വിശേഷിച്ചും ജൂൺ മാസത്തിൽ, ഓഗസ്റ്റ് മാസത്തിൽ, ഒക്ടോബർ മാസത്തിൽ എനിക്ക് ബാബയുമായി കൂടിക്കാഴ്ച നടത്താൻ സാധിച്ചു. അപ്പോൾ എനിക്ക് ബാബ കാണപ്പെട്ടത് ഇങ്ങനെയാണ്: ഇത് മനുഷ്യനല്ല, ഇത് മാലാഖയാണ്. ബാബയുടെ വാക്കുകൾ, പെരുമാറ്റം, ബാബയുടെ നേത്രങ്ങൾ, ശാന്തത ഹൃദയത്തെ ഇങ്ങനെ പ്രകാശിപ്പിക്കുമായിരുന്നു. ബാബയുടെ ദൃഷ്ടി ആത്മാവിനെ ശരീരത്തിനുപരിയാക്കുന്നത്. ബാബയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ആത്മാവിനെ വളരെ ഉയർന്ന ലഹരിയുണ്ടാക്കുന്നവ. ബാബയുടെ ഓരോ കാര്യങ്ങളും, ബാബയുടേത് എത്ര വിശാലമായ ഹൃദയമാണ്, പരിധിയില്ലാത്ത ഹൃദയം, പരിധിയില്ലാത്ത ബുദ്ധിയാണ് എന്ന് തോന്നുമായിരുന്നു. ബാബ ഏത് വചനങ്ങൾ ഉച്ചരിച്ചുവോ സത്യമായി അതിൻ്റെ സ്വരൂപത്തിലേക്ക് മാറാറുണ്ടായിരുന്നു. ഇത് വിശദാംശങ്ങളാണ്. എന്നാൽ പ്രാക്ടിക്കലായി നോക്കുമ്പോൾ, ഈ സാകാര സൃഷ്ടിയിൽ നടക്കുകയും കറങ്ങുകയും ചെയ്യുന്ന ഒരു മാലാഖയായി മാറി ബാബ. എന്നാൽ ബാബ സ്വന്തം ബ്രാഹ്മണ കുട്ടികളെല്ലാവർക്കും ഈ വരം നൽകിയിട്ടുണ്ട്: തത് ത്വം അസ്മി. എങ്ങനെയാണോ ബാബ, അതുപോലെ തന്നെയാണ് കുട്ടികൾ. അപ്പോൾ കുട്ടികൾക്കും ഈ അനുഭവം ചെയ്യാൻ സാധിക്കുന്നതാണ്. തനിക്ക് വേണ്ടി ബാബ വദനത്തിൽ തയ്യാറാക്കി വച്ചിരിക്കുന്ന ആ ഡ്രസ്സ് വദനത്തിൽ വച്ച് അത് സ്വീകരിച്ച്, പിന്നീട് ബാബ ഇങ്ങനെ പറഞ്ഞിട്ടില്ല, ആ വസ്ത്രം അവിടെ തന്നെ ഉപേക്ഷിക്കണമെന്ന്. ബാബ പറഞ്ഞിരിക്കുന്നത്, ഇത് താങ്കളുടെ തന്നെ വസ്ത്രമാണ്, അതിനാൽ താങ്കൾ അതെടുത്ത് താഴേക്ക് വന്നുകൊള്ളൂ. ഈ സാകാര ലോകത്തിൽ നാം കറങ്ങി നടക്കുമ്പോൾ ഈ ശ്രദ്ധ വയ്ക്കുകയാണെങ്കിൽ എനിക്ക് വ്യക്തഭാവത്തിൽ വരേണ്ട ആവശ്യമില്ല, സാധാരണതയിലേക്ക് വരേണ്ട ആവശ്യമില്ല, തനിക്ക് ആ അവ്യക്ത സ്ഥിതി തന്നെ നിലനിർത്തണം എന്ന്. അപ്പോൾ വളരെ വേഗം നമ്മളും മാലാഖമാരായി രൂപാന്തരപ്പെടും. ബാബയാകട്ടെ നമ്മെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. താങ്കൾ ആലോചിക്കൂ, ആലോചിച്ചു നോക്കൂ, ബാബ എത്ര വർഷമായി? ആലോചിച്ചു നോക്കൂ, വളരെ വർഷങ്ങളായി ബാബ വദനത്തിൽ നമ്മെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ബാബ പറയുകയാണ്, കുട്ടികളെ വേഗം വരൂ, വേഗം വരൂ, വേഗം വരൂ. എന്നാൽ അത് അപ്പോഴേ സാധ്യമാവുകയുള്ളൂ. നാം ഇവിടെ ഇരുന്നു തന്നെ നമ്മുടെ സ്ഥിതിയെ, ഇങ്ങനെ അവ്യക്ത സ്ഥിതിയെ ഇവിടെ തന്നെ അനുഭവം ചെയ്തുകൊണ്ട് ജീവിതത്തിൽ ധാരണ ചെയ്യണം.
അപ്പോൾ മധുബനത്തിൽ വരിക അർത്ഥം ബാബയുടെ കൂടെയുള്ള അവ്യക്തസ്ഥിതിയുടെ അനുഭവം പ്രാപ്തി ചെയ്ത ശേഷം ആ സമ്പാദ്യവും കൊണ്ട് തിരിച്ചു പോവുക. ആ സമ്മാനത്തെ ഇങ്ങനെ കൊണ്ടുപോവുക. വീട്ടിൽ നിന്നും ആരൊക്കെ താങ്കളുടെ കൂടെ വന്നിട്ടില്ലയോ? കുറേ പേരൊക്കെ കൂടെ വന്നിട്ടുണ്ട്. എന്നാൽ കൂടെ വരാത്തവർ താങ്കളോട് ഇങ്ങനെ പറയണം: താങ്കൾക്ക് എന്താണ് സംഭവിച്ചത്? താങ്കളുടെ മുഖത്ത് അദ്വിതീയമായ ഒരു പ്രകാശം കാണുന്നുണ്ടല്ലോ. അവിടെ ബ്യൂട്ടി സലൂൺ ഉണ്ടായിരുന്നോ താങ്കളുടെ മുഖം ഇത്രയും സുന്ദരമാക്കുന്നതിന്? താങ്കൾ അവിടെ എന്താണോ ചെയ്തത്? ഇത്രയും സൗന്ദര്യം ലഭിക്കുന്നതിന് താങ്കളുടെ മുഴുവൻ രൂപരേഖയും വളരെ സൗന്ദര്യമുള്ളതായി മാറിയിരിക്കുന്നു. അപ്പോൾ അവർക്കും മനസ്സിലാകും ശിവബാബ എന്ത് കർത്തവ്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്. ശിവബാബ എല്ലാ ആത്മാക്കളെയും മുഴുവനായും ഇപ്പോൾ തന്നെ ശ്യാമനിൽ നിന്ന് സുന്ദരനാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവ്യക്ത രൂപത്തിലൂടെ അവ്യക്തസ്ഥിതി ധാരണ ചെയ്തുകൊണ്ട്, അപ്പോൾ അവ്യക്തസ്ഥിതിയിൽ ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ നമുക്ക് എന്ത് പുരുഷാർത്ഥമാണ് ചെയ്യേണ്ടത്? താങ്കൾ ആലോചിക്കൂ. ഇത് സാകാര ലോകം, പിന്നീട് നിരാകാരി ലോകം, ഇതിനിടയിലാണ് അവ്യക്തവതനം. നാം എത്ര സമയം നിൽക്കാറുണ്ട് ഇവിടെ വ്യക്തത്തിൽ? എത്ര സമയം നാം ബുദ്ധിയോഗം കൊണ്ട് അവ്യക്തത്തിൻ്റെ അനുഭവം ചെയ്യാറുണ്ട്? ഇത് നമ്മുടെ പുരുഷാർത്ഥത്തിൻ്റെ മേലെയാണ് ഉള്ളത്. ഇവിടെ എന്തുതന്നെ നടന്നുകൊള്ളട്ടെ, എന്നാൽ എൻ്റെ സ്ഥിതി ഉപരാമമായിരിക്കണം. ആ സമയം സാധാരണ സങ്കല്പങ്ങൾ ഉണ്ടാകരുത്. വ്യർത്ഥ സങ്കല്പം, നെഗറ്റീവ് സങ്കല്പം, ഇതൊക്കെ വളരെ താഴ്ന്ന കാര്യങ്ങളാണ്. സാധാരണ സങ്കല്പങ്ങൾ പോലും ഉണ്ടാകരുത്. നടക്കുമ്പോഴും കറങ്ങുമ്പോഴും പരസ്പരം ഈ ദൃഷ്ടിയിൽ കാണണം, ആ അവ്യക്ത ദൃഷ്ടിയിൽ കാണണം, എല്ലാവരെയും ആത്മാവായി കാണണം. നാം സംസാരിക്കുന്ന സമയത്ത് ഏത് സ്ഥിതിയിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്? അവ്യക്തസ്ഥിതിയിൽ കുറവ് സംസാരിക്കുക, മധുരമായി സംസാരിക്കുക, വേഗത കുറച്ച് സംസാരിക്കുക. നമുക്ക് ബാബ ഈ സ്ലോഗൻ വളരെ മുമ്പ് തന്നെ തന്നിട്ടുള്ളതാണ്. ഇപ്പോൾ നമുക്ക് മധുബനത്തിലെ ചാൻസ് കിട്ടിയിരിക്കുകയാണ്. നമുക്ക് വീടുകളിൽ ലഭിക്കാത്ത ചാൻസ് മധുബനിൽ ലഭിച്ചിരിക്കുകയാണ്, ഈ കാര്യങ്ങളുടെയെല്ലാം പ്രാക്ടീസ് ചെയ്യുന്നതിന് വേണ്ടി. അപ്പോൾ താങ്കൾ ഈ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ താങ്കൾക്ക് തീർച്ചയായും ഇങ്ങനെ കാണാം, ബാബ അവ്യക്തവചനത്തിൽ നിന്നും വരുമ്പോൾ അത് ഇങ്ങനെയല്ല. ബാബ വന്ന സമയത്ത് താങ്കൾ വീഡിയോയിൽ കണ്ടിരുന്നു, അങ്ങനെയല്ല. മധുബന്റെ വിശേഷത ഇതാണ്. താങ്കൾക്ക് തീർച്ചയായും ഈ ഫീലിംഗ് ഉണ്ടാകും, നാം അവ്യക്ത ബാബയെ കാണുകയാണ് എന്ന്. എന്നാൽ അത് അപ്പോഴേ ഉണ്ടാവുകയുള്ളൂ, എപ്പോഴാണോ താങ്കൾ സ്വന്തം അവ്യക്തസ്ഥിതിയുടെ അഭ്യാസം ചെയ്തിട്ടുണ്ടാവുക. ബാബയ്ക്ക് ഈ കാര്യത്തിൻ്റെ ശ്രദ്ധ എപ്പോഴും ഉണ്ടായിരുന്നു. ഇവിടെ ഇരുന്നു കൊണ്ടും തൻ്റെ സ്ഥിതിയെ വളരെ ഉയർന്ന രീതിയിൽ നിലനിർത്തുക എന്നത്. കാരണം എന്തൊക്കെ ഇവിടുത്തെ കാര്യങ്ങളുണ്ടോ അത് മുഴുവനായും ഇല്ലാതാകണം. കണക്കുകളെല്ലാം തന്നെ ഇവിടെ നിന്നും അവസാനിക്കണം. വ്യക്തഭാവം, വ്യക്തസ്ഥിതി, ഇവ താങ്കളുടെ കർമ്മബന്ധനമുണ്ടാക്കുകയും കൂട്ടുകയും ചെയ്യുന്നു. അവ്യക്തസ്ഥിതി താങ്കളെ കർമ്മബന്ധനത്തിൽ നിന്ന് മോചിതമാക്കും. താങ്കൾ ആലോചിച്ചു നോക്കൂ, നമുക്കെന്താണായിത്തീരേണ്ടതെന്ന്. ബന്ധനമുക്തരാണോ അതോ വീണ്ടും ബന്ധനത്തിൽ യുക്തരായി ബന്ധനത്തെ വർദ്ധിപ്പിക്കണമോ എന്ന്. അപ്പോൾ നമുക്ക് നമ്മുടെ അവ്യക്തസ്ഥിതി ഇപ്പോൾ തന്നെ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. അതിൽ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഏഞ്ചൽസിൻ്റെ, ഫരിഷ്തകളുടെ എന്ത് ഓർമ്മചിഹ്നമാണ് ഉണ്ടാവുക? ചിലർ പറയാറുണ്ട് അവർക്ക് ചിറകുകളുണ്ട് എന്ന്. മറ്റു ചിലർ പറയാറുണ്ട് അവരുടെ കാലുകൾ ഭൂമിയെ സ്പർശിക്കാറില്ല എന്ന്. അത് ഭക്തിയുടെ സ്ഥൂല രൂപത്തിലുള്ള ഓർമ്മചിഹ്നങ്ങളാണ്. എല്ലാ കാര്യങ്ങളെയും ഭക്തി സ്ഥൂല രൂപത്തിലാക്കിയിട്ടുണ്ട്. എന്നാൽ നമുക്കുള്ളത് സൂക്ഷ്മരൂപത്തിലുള്ള പുരുഷാർത്ഥമാണ്. നമ്മുടെയും കാലുകൾ ഈ മണ്ണിൽ വയ്ക്കേണ്ടതില്ല,
ബാബ പറയാറുണ്ട് നമ്മുടെ ശരീരമാണ് മണ്ണ് എന്ന്. എന്തുകൊണ്ട്? എന്തുകൊണ്ടെന്നാൽ അഞ്ചു തത്വങ്ങൾ നിർമ്മിച്ചുണ്ടാക്കിയ പ്രതിമയാണ് ഇത്. അപ്പോൾ ഈ ഉണ്ടാക്കപ്പെട്ട മണ്ണ് നമ്മെ വലിച്ചുകൊണ്ടേയിരിക്കും. അടുത്തു തന്നെ ബാബയുടെ മുരളിയിൽ കേട്ട വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യമുണ്ട്. ആത്മസ്മൃതി എന്ന് പറയുന്നത് വളരെ സഹജമായ കാര്യമാണ്. എന്നാൽ നമുക്ക് എന്തുകൊണ്ടാണ് കഠിനമായി തോന്നുന്നത്? കാരണം കലിയുഗത്തിൻ്റെ അന്ത്യസമയത്ത് പ്രകൃതി തമോഗുണിയായതു കാരണം സ്വയത്തിലേക്ക് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രകൃതി മാത്രമല്ല, ആ പ്രകൃതിയും സ്വയത്തിലേക്ക് ആകർഷിച്ചു കൊണ്ടിരിക്കുന്നു ഗ്രാവിറ്റി മൂലം. എന്നാൽ ആത്മാവിന് ഇതിൽ നിന്നെല്ലാം ഉപരിയായി സ്വയത്തെ വെക്കേണ്ടതായിട്ടുണ്ട്. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ഇന്നത്തെ സംസ്കാരമാണ് ഭാവിയിലെ സംസ്കാരമായി മാറുന്നത്. ഇപ്പോൾ നമ്മൾ ദേഹിയഭിമാനി സ്ഥിതിയിലിരിക്കുകയാണ് ഈ ദേഹത്തിൽ ഇരുന്നു കൊണ്ടും എങ്കിൽ ഇത് തമോഗുണി ദേഹമാണ്. ഈ ദേഹത്തിൽ ഇരുന്നു കൊണ്ടും ദേഹത്തിൽ നിന്ന് വേറിട്ടവരായി ഇരിക്കുകയാണെങ്കിൽ, അവ്യക്തസ്ഥിതി ധാരണ ചെയ്യുകയാണെങ്കിൽ സ്വർഗത്തിൽ സത്യയുഗത്തിൻ്റെ കാര്യം ബാബ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട്. അവിടെ ദേഹി സ്ഥിതിയാണെന്ന്. ആത്മാവിൻ്റെ ജ്ഞാനം മാത്രമേ ഉള്ളൂ. പരമാത്മാവിനോട് ഗുഡ് ബൈ പറഞ്ഞ് പരംധാമിൽ നിന്നും നാം വന്നു കാണും. ഇവിടെ എത്തുമ്പോൾ നാം സുഖാനുഭവങ്ങളിൽ മുഴുകിപ്പോയി തീർത്തും മറന്നുപോയി. സത്യയുഗത്തിലേക്ക് വരുമ്പോൾ നാം അവരിൽ നിന്നും ദൂരെയായി മാറി. അവിടെയും ആത്മസ്മൃതി നിലനിന്നു. എന്തുകൊണ്ട്? ഇപ്പോൾ ചെയ്യുന്ന പുരുഷാർത്ഥവും അവിടെ ലഭിക്കുന്ന പ്രാലബ്ധവും. ആത്മസ്മൃതി സത്യയുഗത്തിൽ ഇത്രയും ഉള്ളത് എന്തുകൊണ്ടെന്നാൽ നാം ഇപ്പോൾ ആ സ്മൃതിക്ക് ഇത്രയും ശ്രദ്ധ കൊടുക്കുന്നത് കൊണ്ടാണ്. കുറവ് ശ്രദ്ധയെ കൊടുത്തിട്ടുള്ളൂ എങ്കിൽ സത്യയുഗത്തിൻ്റെ ആദിയിൽ നമുക്ക് വരാൻ സാധിക്കുകയില്ല. കുറച്ചു പുറകെ, അതിലും പുറകെ, അതിലും പുറകെ. അതുകൊണ്ടാണ് ബാബ പറഞ്ഞിരിക്കുന്നത്, സ്വന്തം ഭാഗ്യം എത്ര ഉണ്ടാക്കണമോ ഈ സംഗമയുഗത്തിൽ താങ്കൾ സ്വന്തം ഭാഗ്യം നിർമ്മിച്ചുകൊള്ളൂ. പലപ്പോഴും നാം ഇങ്ങനെ ആലോചിക്കാറുണ്ട്, ഭാഗ്യമുണ്ടാക്കുന്നതിൻ്റെ ഭാവം സേവനമാണ് എന്ന്. ശരിയാണ്, സേവനം കൊണ്ട് വളരെ സമ്പാദ്യമുണ്ടാക്കാൻ കഴിയുന്നുണ്ട്, നമ്മുടെ ഭാഗ്യമുണ്ടാകുന്നുണ്ട്. എന്നാൽ ഭാഗ്യമുണ്ടാക്കുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്, നാം നമ്മുടെ സ്ഥിതിയെ വളരെ ഉയരത്തിൽ വയ്ക്കാൻ ശ്രദ്ധിക്കണം. അതാണ് നമ്മുടെ ഭാഗ്യം, അതാണ് നമ്മുടെ വിധിയും. എപ്പോൾ നാം ഇത്രയും ശ്രദ്ധ വയ്ക്കുന്നുവോ ആത്മസ്മൃതിയുടെ മുകളിൽ, അപ്പോൾ ഈ ശരീരത്തിനും ഈ മണ്ണിനും നമ്മെ താഴേക്ക് വലിക്കാൻ ആവുകയില്ല. അപ്പോഴാണ് നമുക്ക് അവ്യക്തവദനത്തിൻ്റെ അനുഭവം ലഭിക്കുക, അവ്യക്തരൂപത്തെയും ധാരണ ചെയ്യാൻ സാധിക്കുന്നു. താങ്കൾ ആലോചിച്ചു നോക്കൂ, ആരെല്ലാമാണോ ദാദിമാരെ കണ്ടിട്ടുള്ളത് അവരുടെ വയസ്സ് എത്ര കൂടുതലാണെങ്കിലും ഏറ്റവും കുറഞ്ഞത് അവർ 18 മണിക്കൂർ സേവനം ചെയ്യാറുണ്ട്. ആരോ എന്നോട് ചോദിക്കുകയുണ്ടായി, നമുക്ക് ഈ കാര്യത്തിൽ ലിമിറ്റ് വെക്കേണ്ടതായിട്ടുണ്ടോ, 8 മണിക്കൂർ മാത്രം സേവനം ചെയ്താൽ മതിയെന്ന്? ഞാൻ പറഞ്ഞു, വേണ്ട, ലിമിറ്റൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഏത് കാര്യമാണോ മുന്നിൽ വരുന്നത് ആ സേവനം താങ്കൾ ചെയ്തുകൊള്ളൂ. എന്നാൽ ഈ കാര്യവും ശ്രദ്ധിക്കണം, ശരീരത്തിൻ്റെ ആരോഗ്യം, ശരിയായ രീതിയിൽ ഉറങ്ങണം, ശരിയായ ഭക്ഷണവും കഴിച്ചിരിക്കണം. എന്നാൽ ലിമിറ്റ് വെക്കേണ്ട കാര്യമൊന്നുമില്ല. ദാദിമാരുടെ ഉദാഹരണം ഇങ്ങനെയായിരുന്നു, അവർ 18 മണിക്കൂർ സേവനം ചെയ്തിരുന്നു. അവർ ക്ഷീണിക്കാറില്ലായിരുന്നു അവസാനം വരെയും. ബഡീദാദിയുടെ അരികിലേക്ക് ഞങ്ങൾ പോകാറുണ്ടായിരുന്നു 10:30 മണിക്ക്. അപ്പോഴും ദാദി മുരളി പഠിക്കുകയായിരിക്കും. അടുത്ത ദിവസത്തേക്കുള്ള തയ്യാറെടുപ്പിന് വേണ്ടി ദാദി പറയുമായിരുന്നു, ഇതാണ് നമ്മുടെ ഗീതാ പാഠശാല, രാത്രി ക്ലാസ്. അപ്പോൾ ഞങ്ങൾ ദാദിയുടെ കൂടെയിരിക്കും. ദാദി ആദ്യത്തെ പ്രശ്നോത്തരി കേൾപ്പിക്കും, പിന്നീട് ലാസ്റ്റിലുള്ള ധാരണയും കേൾപ്പിക്കാറുണ്ടായിരുന്നു. ആ സമയത്ത് ദാദിയുടെ മുഖം പ്രകാശിക്കാറുണ്ടായിരുന്നു. ദാദി ജാനകിയുടെ കാര്യവും അങ്ങനെ തന്നെയാണ്, കഥക്ക് തുറന്നു കിടക്കാറുണ്ടായിരുന്നു ലേറ്റ് നൈറ്റ് ആകുന്നതുവരെ. എന്തുകൊണ്ടെന്നാൽ അവർ സ്വന്തം അവ്യക്തരൂപം ധാരണ ചെയ്തുകൊണ്ട് അതിൻ്റെ തന്നെ അനുഭവത്തിലിരിക്കുകയായിരുന്നു, അഭ്യാസത്തിലിരിക്കുകയായിരുന്നു. സ്ഥൂല ശരീരത്തിൻ്റെ അനുഭവം ചെയ്യാറില്ലായിരുന്നു. സ്വന്തം അവ്യക്തസ്ഥിതിയുടെ അനുഭവം ചെയ്തുകൊണ്ട് അവർ സാകാരൂപത്തിലും അവരുടെ അവ്യക്തരൂപത്തിൻ്റെ ക്ഷീണമില്ലാത്ത സേവനം തുടർന്നുകൊണ്ടേയിരുന്നു.
അപ്പോൾ നമ്മളും ആലോചിച്ചു നോക്കൂ, കുറച്ചു സേവനം ചെയ്ത് ക്ഷീണിക്കുകയാണെങ്കിൽ അതിനർത്ഥം നാം ഇതുവരെ പഠിച്ചിട്ടില്ല അവ്യക്തരൂപം ധാരണ ചെയ്ത് എങ്ങനെയാണ് സേവനം ചെയ്യേണ്ടത് എന്ന്. കാരണം ഏഞ്ചൽസ് മുകളിൽ നിന്ന് സകാശ് തരിക മാത്രമല്ല ചെയ്യുന്നത്, അവർ ഈ ഭൂമിയിലേക്ക് വന്ന് സ്വന്തം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ മാലാഖമാർ ആരാണ്? ഏഞ്ചലുകൾ ആരാണ്? താങ്കൾ ആലോചിക്കുകയാണോ വരിഷ്ഠകൾ ആരാണ്? ഇത്ര കുറവേ ഉള്ളൂ. ആ, ഇപ്പോൾ കൂടുതലായി. ഇപ്പോഴാണ് എല്ലാവർക്കും ചോദ്യം മനസ്സിലായിരിക്കുന്നത്. നാം ബാബയുടെ കുട്ടികളാണ് ഏഞ്ചൽസും ഫരിഷ്ഠകളും. നമ്മുടെ ഓർമ്മ ചിഹ്നങ്ങളാണ് ഈ ലോകം മുഴുവനും ഉള്ളത്. എന്താണ് കാരണം? ഫരിഷ്ഠകൾ, ദേവതമാർ കഴിഞ്ഞ ജന്മത്തിൽ സേവനം ചെയ്തിട്ടുണ്ട്. അവർ പൂർവ്വജന്മത്തിൽ നൽകുന്നവരായിരുന്നു ദേനേവാലെ ദേവ്ത. എന്നാൽ ഫരിഷ്ഠകൾ, മാലാഖമാർ സംഗമയുഗത്തിലാണ് സേവനം ചെയ്യുന്നത്. അവരുടെ ഓർമ്മ ചിഹ്നങ്ങൾ ഇങ്ങനെയാണ്: ഏതെങ്കിലും വ്യക്തിക്ക് ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും കഷ്ടം ഉണ്ടാകുമ്പോൾ അവർക്ക് ഏഞ്ചൽസിൻ്റെ സാക്ഷാത്കാരമുണ്ടാകുന്നു. അവർക്ക് തോന്നുന്നു ഏഞ്ചൽസ് അവരെ സഹായിക്കുന്നുണ്ട് എന്ന്. ഏഞ്ചൽസ് അവരുടെ ആരോഗ്യത്തെ ശരിയാക്കി കൊടുക്കുന്നു. കുറേ പേർ എന്നോട് ഈ അനുഭവം പങ്കുവച്ചിട്ടുണ്ട്. ബ്രഹ്മബാബ, അവർക്ക് അറിയുമായിരുന്നില്ല അത് ബ്രഹ്മബാബയാണെന്ന്. എന്നാൽ ചിലർ 14 വയസ്സിലായിരിക്കും, ചിലർ 21 വയസ്സിലായിരിക്കും. പല വിദേശികളും എന്നോട് ഈ അനുഭവം പങ്കുവച്ചിട്ടുണ്ട്. ആ സമയത്ത് ഞങ്ങൾ ലൗകിക കാര്യങ്ങളിൽ തന്നെ മുഴുകിയവരായിരുന്നു, കുടുംബത്തിൽ തന്നെയായിരുന്നു. എന്നാൽ ആ സമയത്ത് രോഗങ്ങൾ വന്നു, എന്തെങ്കിലും ആക്സിഡൻറ്റ് നടന്നു, ഹോസ്പിറ്റലിൽ ആയിരുന്നു. ഹോസ്പിറ്റലിൽ ഏതോ വെള്ള വസ്ത്രധാരി അവരുടെ അടുത്തേക്ക് വന്ന് ഇപ്രകാരം എന്തെങ്കിലും മാജിക്ക് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ വളരെ സ്നേഹത്തോടെ അടുത്തേക്ക് ചെന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് രോഗം ഭേദമാവാറുണ്ട്. പിന്നീട് അവർ തിരയും, ആ ഡോക്ടർ ആരായിരുന്നു എൻ്റെ അടുത്തേക്ക് വന്നത്? എന്നാൽ അങ്ങനെ ആരും തന്നെ ഉണ്ടാകാറില്ലായിരുന്നു. പിന്നീട് കുറച്ചു കാലം കഴിഞ്ഞ് അവർ സെൻറ്ററിലേക്ക് വരുന്ന സമയത്ത് ബാബയുടെ ചിത്രം കാണുന്നുണ്ട്. അപ്പോൾ അവർ പറയാറുണ്ട്, ഇവർ എൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്, ഞങ്ങളുടെ അസുഖം ഭേദമാക്കി തന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ ഒരു ബ്രഹ്മബാബയുടെ കഥ മാത്രമാണ് നാം കേട്ടിരിക്കുന്നത്. ഇപ്പോൾ മുഴുവൻ വിശ്വത്തിലും എത്രയും ദുഃഖവും അശാന്തിയുമാണ് വ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ ബാബയുടെ സഹായിക്കുട്ടികൾ ആരൊക്കെയാണ്? നമ്മളെല്ലാവരും. ഇപ്പോൾ നമുക്കെല്ലാവർക്കും ഈ സ്ഥിതി സ്വയം ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. സ്ഥൂല കാര്യങ്ങളിൽ നിന്നും ബുദ്ധിയെ മുകളിലേക്ക് വെച്ചുകൊണ്ട് സ്ഥൂല കാര്യങ്ങളുടെ ആകർഷണം ഇല്ലാതെ, സ്ഥൂല കാര്യങ്ങളുടെ ഒരു ചിന്തയും വ്യാകുലതയും ഇല്ലാതെ ഈ സർവകാര്യങ്ങളുടെയും ഉപരിയായി താങ്കൾ പരംധാമിൻ്റെ അനുഭവം ചെയ്യുക. അശരീരി രൂപം ധാരണ ചെയ്തുകൊണ്ട് അതിനുശേഷം താങ്കൾ അവ്യക്തവദനത്തിലേക്ക് വരിക. തൻ്റെ ഫരിഷ്ഠാരൂപം ധാരണ ചെയ്തുകൊണ്ട് പിന്നീട് ഈ സാകാര ലോകത്തിലേക്ക് ആർക്ക് എന്ത് ആവശ്യമുണ്ടോ നിങ്ങളെല്ലാവരും ബാബയുടെ മെസ്സഞ്ചേഴ്സ് ആയിക്കൊണ്ട് സർവ ആത്മാക്കൾക്കും താങ്കൾ സകാശ് കൊടുക്കുക, സഹായം കൊടുക്കുക.